എല്ലാവർക്കും കെ ബി എഫ് സി സ്പോർട്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുൻ ബാഴ്സലോണ താരം ബോജാങ്കർക്ക് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. താരത്തിന് വേണ്ടി ഹൈദരാബാദ് എഫ് സിയും ബംഗളൂരു എഫ് സിയാണ് നിലവിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഫുട്ബോളിലേത് തന്നെ ഇതിഹാസ താരങ്ങളായ ആന്ദ്രേ ഇനിയസ്തെ, ലയണൽ മെസ്സി, റൊണാൾഡീന്യോ തുടങ്ങിയ താരങ്ങൾക്കൊപ്പമാണ് താരം കളിച്ചിട്ടുള്ളത്. 30 വയസ്സ് പ്രായമുള്ള താരം സെൻറ്റർ ഫോർവേഡാണ്. താരം ബ്ലാസ്റ്റേഴ്സിലെത്തിക്കഴിഞ്ഞാൽ ISL തന്നെ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും. 7 വയസ്സും 10.7 വയസ്സും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉയരം. 1999 കാലഘട്ടത്തിൽ ബാഴ്സലോണ യൂത്ത് കരിയറിൽ അദ്ദേഹം എത്തിപ്പെട്ടു. 2007-11 സീസണുകളിലാണ് അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഇവിടെ ബാഴ്സലോണയ്ക്ക് വേണ്ടി 104 മത്സരങ്ങളിൽ നിന്നും 26 ഗോൾ നേടി. അതിനുശേഷം റോമ, മിലൻ, ബാഴ്സലോണ, അയാക്സ് ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. സാക്ഷാൽ ലയണൽ മെസ്സി സ്ഥാപിച്ച റെക്കോർഡ് തകർത്തുകൊണ്ടാണ് അദ്ദേഹം ബാഴ്സലോണ ടീമിൽ കയറിയത്. മൊത്തം 4 സീസണുകളിൽ അദ്ദേഹം ക്യാമ്പിനവിൽ ചെലവഴിച്ചു. അതുപോലെ തന്നെ FC ഗോവയുടെ സ്റ്റാർ സ്ട്രൈക്കർ ഈഗോർ അങ്കൂലയുമായി ബംഗളൂരു FC ചർച്ച നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. താരത്തിന് FC ഗോവ വിട്ടു നൽകിയാലും അടുത്ത സീസണിലേക്കേ നൽകുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് താരം എല്ലാം നമുക്ക് പറഞ്ഞു. There is no one better than Hooper for me. ഞാൻ കളിച്ചതിൽ വെച്ച് so far he's the best bigger brother for me. ടീം വിട്ടു പോകണമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ മാനേജ്മെൻറ് ചർച്ച ചെയ്തിട്ടില്ല. ISL ചരിത്രത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് ഗാരി ഹൂപ്പർ എന്ന കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല. താൻ തൻ്റെ കൂടെ കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരൻ ഗാരി ഹൂപ്പറാണെന്ന് രാഹുൽ വരെ പറഞ്ഞിട്ടുണ്ട്. സഹതാരങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം ഒരുപാട് മുകളിലാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.